നമസ്കാരം. സാറിന് ആർ പി തോട്ട്സിൽ നമ്മൾ രാജ്യത്തെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച്, നമ്മളുടെ ഭരണത്തെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ഈ പരിപാടിയിൽ ഉന്നയിക്കുന്ന വിഷയം, അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഉടനടി നടപടിയെടുത്തില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വരുന്ന ഒരു വലിയ ഭീഷണിയെക്കുറിച്ചാണ്, ഇന്ത്യയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു വലിയ ഭീഷണിയെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഖാലിസ്ഥാൻ തീവ്രവാദം തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഖാലിസ്ഥാൻ തീവ്രവാദം നമുക്കെല്ലാവർക്കും അറിയാം, 90s നൂറുകണക്കിന് നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലെ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ വലിയൊരു പട്ടാള നടപടിക്ക് കാരണമായ, അതിനുശേഷം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് വരെ കാരണമായ ഒരു വലിയ വിഘടനവാദ പ്രസ്ഥാനമായി വളർന്ന് രാജ്യത്തിനും അന്താരാഷ്ട്ര തലത്തിലും വലിയ തലവേദനയായി മാറിയ ഒന്നായിരുന്നു ഖാലിസ്ഥാൻ വിഘടനവാദം. ആ വിഘടനവാദത്തെ വളരെ ശക്തിയോടുകൂടിയാണ് കെ പി എസ് ഗില്ല് എന്ന് പറയുന്ന പഞ്ചാബിലെ പഴയ പോലീസ് മേധാവി, അദ്ദേഹവും ഭരണകൂടവും ഒക്കെ ചേർന്ന് വളരെ ശക്തമായി തന്നെയാണ് അടിച്ചമർത്തിയത്. വലിയ തോതിൽ അതിനെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ഒരർത്ഥത്തിൽ ഒരു ലോങ് ടേം ഇത് നോക്കുമ്പോൾ തീർച്ചയായും ആ ഒരു വിഘടനവാദത്തെ ഇത്ര ശക്തമായി അടിച്ചമർത്തിയത് രാജ്യത്തിന് ഗുണകരമായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് പഞ്ചാബിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാർഷിക വിളകളുടെ കാര്യത്തിലും അതേപോലെ വ്യാവസായികമായും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി പഞ്ചാബ് മാറിയത് പിന്നീടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഘടനവാദത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ, അതിലൂടെ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയാൻ ചില അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ വലിയ കളികൾ നടന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ അത് ഇതുവരെ പ്രാവർത്തികമാക്കാൻ ആൾക്കാർക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പഞ്ചാബിലെ ഗ്രൗണ്ട് സിറ്റുവേഷൻ, പഞ്ചാബിലെ ഇന്നത്തെ അവസ്ഥ അതിന് അനുകൂലമാണ് എന്ന് ഇന്ത്യാ വിരുദ്ധ ശക്തികൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം മറ്റാരുമല്ല, ആപ്പെന്ന് പറയുന്ന ഇന്ന് പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഡൽഹിയിലെ കാരണങ്ങളാണ്. ഡൽഹിയിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി കളിച്ച കളികളും അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളുടെ പേരിൽ രണ്ട് മന്ത്രിമാർക്കിപ്പോൾ രാജിവെക്കേണ്ടി വന്നു. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ ജയിലിലാണ്. പക്ഷേ അത് ദില്ലിയിലെ കാര്യമാണ്, അഴിമതിയാണ് വിഷയമെങ്കിൽ പഞ്ചാബിലെത്തുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വിഷയം അഴിമതി മാത്രമല്ല, മറിച്ച് രാജ്യവിരുദ്ധതയുമാണ് എന്ന് പറയേണ്ടി വരുന്നു. രാജ്യവിരുദ്ധ ശക്തികളായ കുറേ ആൾക്കാരെങ്കിലും ആം ആദ്മി പാർട്ടിയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, തികച്ചും അരാജകവാദികളായ കുറേ മനുഷ്യരും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്ന് പഞ്ചാബിനെ ഇന്ന് നയിക്കുന്നത് വളരെ ഇരുളടഞ്ഞ ഒരു ഭാവിയിലേക്കാണ് എന്ന് പറയേണ്ടി വരുന്നു. പക്ഷേ ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വളരെ കൃത്യമായി ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു അപരനെ സൃഷ്ടിക്കുക. ദുബായിൽ എങ്ങോ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഭിന്ദ്രൻവാലയുടെ വേഷം കെട്ടി പഞ്ചാബിലെത്തിക്കുക, പഞ്ചാബിൽ ഏതാണ്ട് ഇല്ലാതായ ഒരു സംഘടനയെ പുനരുജ്ജീവിപ്പിച്ച് ആ സംഘടനയുടെ നേതൃത്വത്തിൽ അയാളെ എത്തിക്കുക, അയാളെ കൊണ്ട് പഞ്ചാബിൽ ആകമാനം അരാജകവാദവും വിഘടനവാദവും വളർത്തുക. ഇങ്ങനെ വളരെ കൃത്യമായ ഒരു സ്ക്രിപ്റ്റഡായിട്ടുള്ള ഒരു ഗൂഢാലോചനയെ പ്രവൃത്തി പദത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പഞ്ചാബിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ നടക്കുന്ന വലിയ ഗൂഢാലോചന ഒരു പക്ഷേ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധയിലെത്തിക്കാൻ കാരണമായത് കഴിഞ്ഞ ദിവസം അമൃത്സറിലെ അജ്നല പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ്. അവിടെ വാരിസ് പഞ്ചാബ് ദേ എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ ഒരു സംഘടനയുണ്ട്. ആ സംഘടന ദീപ് സിദ്ധു എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ കർഷക സമരത്തിൻ്റെ സമയത്ത് ഈ ദീപ് സിദ്ധുവാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാകയ്ക്ക് പകരം വിഘടനവാദികളുടെ പതാക ഉയർത്തി വലിയ വിവാദം സൃഷ്ടിച്ചത്. കഴിഞ്ഞ വർഷം ദീപ് സിദ്ധു ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം നിർജീവമായി കിടന്ന ആ സംഘടനയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ മറ്റൊരു ആളെത്തിയിട്ടുണ്ട്. ആ ആളുടെ പേര് മറ്റൊന്നുമല്ല, അമൃത്പാൽ സിംഗ് എന്നാണ്. അമൃത്പാൽ സിംഗ്
ദുബായിൽ ഏതോ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വർക്ക്ഷോപ്പ് നടത്തുന്ന അമർപാൽ സിംഗ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ വിഘടനവാദി പ്രസ്ഥാനമായി ഈ പറയുന്ന വാരിസ് പഞ്ചാബ് ദേ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മാറ്റിയിട്ടുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം അജ്നല പോലീസ് സ്റ്റേഷനിൽ അമൃത്സറിൽ നടന്നത്. ഈ അമർപാൽ സിംഗിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ ലവ്പ്രീത് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം, ആയുധധാരികളായ ജനക്കൂട്ടം പഞ്ചാബിലെ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അവസാനം ഗത്യന്തരമില്ലാതെ പോലീസിന് ഈ പറയുന്ന ലവ്പ്രീത് സിംഗിനെ മോചിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഈ ജനക്കൂട്ടം എന്ന് പറയുന്നവർ വിഘടനവാദി കാലത്തെ, അതായത് 40 വർഷം മുമ്പുണ്ടായിരുന്ന പഞ്ചാബിലെ വിഘടനവാദികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ ആയുധങ്ങൾ, അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ. പഞ്ചാബ് പോലീസ് ഇതിന് വളരെ ഒരു ദുർബലമായ ന്യായീകരണമാണ് പറഞ്ഞത്. പോലീസ് പറഞ്ഞത് ലവ്പ്രീത് സിംഗിൻ്റെ കയ്യിലും അതേപോലെ ഈ ആയുധധാരികളുടെ കയ്യിലും ഒക്കെ പഞ്ചാബികളുടെ, സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബ് അവരുടെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരെ ആക്രമിക്കാൻ സാധിക്കാഞ്ഞത് അല്ലെങ്കിൽ അവരെ അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കാഞ്ഞതെന്നൊക്കെയുള്ള വിശദീകരണമാണ് പിന്നീട് പഞ്ചാബ് പോലീസ് നൽകിയത്. എന്തായാലും ലവ്പ്രീത് സിംഗിനെ ഇവർ മോചിപ്പിച്ചതോടുകൂടി തന്നെ ഈ വാരിസ് പഞ്ചാബ് ദേ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വലിയൊരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്, വലിയൊരു പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാലം വിഘടനവാദികൾ പഞ്ചാബിൽ ഇല്ലായിരുന്നു എന്നർത്ഥമില്ല. വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, വിഘടനവാദികൾക്ക് വളരെ ചെറിയ തോതിൽ മാത്രമാണ് പക്ഷേ തദ്ദേശീയരായ ജനങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നത്. കാരണം 90s ഒക്കെ ഉണ്ടായ രക്തച്ചൊരിച്ചിൽ ഇപ്പോഴും പഞ്ചാബികളുടെ മനസ്സിൽ വളരെ കൃത്യമായി അവരുടെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പഞ്ചാബിനെ അത്തരമൊരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഖാലിസ്ഥാൻ തീവ്രവാദികൾ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വലിയ മാറ്റം മറ്റൊന്നുമല്ല, ഇവർക്ക് ഈ പറയുന്ന വാരിസ് ദേ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സംഘടന വന്നിരിക്കുന്നു. ആ സംഘടനയ്ക്ക് ഭിന്ദ്രൻവാലയെ പോലെ തോന്നിക്കുന്ന ഒരാളുടെ നേതൃത്വം ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം, ഇതിൻ്റെയൊക്കെ അപ്പുറമായി എടുത്തു പറയേണ്ട മറ്റൊരു കാരണം ഈ പറയുന്ന വിഘടനവാദികൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര പിന്തുണയാണ്. നമ്മൾ നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ള ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ളവർ, കാനഡയിലുള്ളവർ, അമേരിക്കയിലുള്ളവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ വസിക്കുന്ന സിഖുകാർ, ഇങ്ങനെയുള്ളവരിൽ നിന്ന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ഇവർക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സംഘടന നിലനിൽക്കുന്നത്, അല്ലാതെ തദ്ദേശീയരായ പഞ്ചാബികളുടെ സപ്പോർട്ടിൽ അല്ല. പക്ഷേ ഇതൊരു വലിയ അപകടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇനി ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന അമർപാൽ സിംഗിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി ഒരു പദ്ധതിയുണ്ട് എന്നാണ്. അത് തെറ്റല്ല എന്ന് കൃത്യമായി അത് നിരീക്ഷിച്ചാൽ നമ്മൾക്കും മനസ്സിലാവും. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയനുസരിച്ച് കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ കുറേ നാളുകളായി അമർപാൽ സിംഗിനെയും ഈ പറയുന്ന സംഘടനയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കിയ വളരെ വ്യക്തമായ ഒരു കാര്യം, ഈ അമർപാൽ സിംഗ് ദുബായിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തും കർഷക സമരത്തിൻ്റെ സമയത്ത് ഇയാൾ ഇന്ത്യയിൽ വന്നിരുന്നു. അന്നൊക്കെ ഇയാൾ മുടിയൊക്കെ വെട്ടി, താടിയൊക്കെ വടിച്ച്, അല്ലെങ്കിൽ സിഖുകാരുടെ യാതൊരു മതചിഹ്നങ്ങളും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഈ ഏതാനും മാസങ്ങൾക്കിടയിലാണ് ഇയാൾ പെട്ടെന്ന് ഭിന്ദ്രൻവാലയുടെ രൂപത്തിൽ ഡ്രസ്സ് ധരിക്കാനും താടി വളർത്താനും തലേക്കെട്ട് വെക്കാനും ഒക്കെ തുടങ്ങിയത്. പക്ഷേ ഇതൊക്കെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. കേന്ദ്ര ഏജൻസികൾ പറയുന്നതനുസരിച്ച് ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ISIയുടെ പിന്നിൽ ചൈനയും ഉണ്ട് എന്നാണ്. എന്നു മാത്രമല്ല, ഈ അമർപാൽ സിംഗിനെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജോർജിയയിൽ കൊണ്ടുപോയിട്ട് ജോർജിയയിൽ വെച്ച് ഇയാൾക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയായിരുന്നു ISI എന്നാണ് നമ്മളുടെ കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കാരണം മറ്റൊരു മൂന്നാം രാജ്യത്ത്, നേരത്തെ ISI ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൂന്നാം രാജ്യം പ്രധാനമായിട്ടും നേപ്പാളായിരുന്നു. ഇപ്പോൾ ജോർജിയയിലാണ് ഇവരെ കൊണ്ടുപോകുന്നത്. പലർക്കും ഇത് കേൾക്കുമ്പോൾ സംശയമുണ്ടാവും, പാകിസ്ഥാൻ പട്ടിണിയിലാണ്, പാകിസ്ഥാൻ വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കിതിനൊക്കെ സമയമുണ്ടോയെന്ന്. അതൊന്നും ഇതുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ISI എന്ന് പറയുന്നത് രാജ്യത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പാരലായിട്ടുള്ള ഒരു സംഘടനയാണ്, രാജ്യവുമായി നേരിട്ട് ബന്ധമില്ല. മാത്രമല്ല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ISIക്ക്
ഇന്ത്യയ്ക്ക് എപ്പോഴും ഫണ്ട് ലഭിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് വലിയ തോതിൽ ഇത്തരം പ്രോജക്റ്റുകൾക്ക്, ഇന്ത്യയെ ക്ഷീണിപ്പിക്കുന്ന ഏത് പ്രോജക്റ്റിനും ചൈന അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ISI പണം ഒഴുകുന്നുണ്ട്, മറുവശത്ത് വിദേശത്ത് ജീവിക്കുന്ന, കാനഡ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന വിദേശ സിഖുകാരുടെ സഹായമുണ്ട് എന്ന് മാത്രമല്ല, അതിനപ്പുറം ജോർജ് സോറോസിനെ പോലെയുള്ള അരാജകവാദികളായ കോടീശ്വരന്മാരും ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിലുണ്ട്. ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നു മാത്രമാണ്, ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയുക, ഇന്ത്യ ആഗോളതലത്തിൽ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നതിനെ തടയുക എന്നുള്ളത്. ഇത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടതാണ്. കാരണം കൃത്യമായി ഇത്തരം വിഷയങ്ങൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാനും അവരെ നേരിടാനും ഉള്ള ശക്തിയും കെൽപ്പും ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും അവരെ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉണ്ട്. ദീപ് സിദ്ധു എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇന്ത്യയ്ക്ക് വലിയ അപകടമാണ് ഒരു അർത്ഥത്തിൽ ഉയർത്തിയിരുന്നത്. അയാൾ കഴിഞ്ഞ വർഷമാണ് ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. പക്ഷേ അതിനുശേഷം വന്ന ഇയാളെ, ഈ പറയുന്ന അമൃത്പാൽ സിംഗിനെ ഭിന്ദ്രൻവാലയുടെ അപരൻ എന്നാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. പക്ഷേ ഭിന്ദ്രൻവാലയുടെ അവതാരമായിട്ടാണ് അയാളെ അയാളുടെ അനുയായികൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എന്തു വന്നാലും ദീപ് സിദ്ധുവിൻ്റെ വാരിസ് പഞ്ചാബ് ദേ എന്ന് പറയുന്ന സംഘടനയെ തകർക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലും കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും നടപടികൾ എടുക്കാൻ സാധിക്കും. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ വലിയൊരു ഗൂഢാലോചന ഭാരതത്തിനെതിരെ നടക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജാഗ്രത ഒരു ഘട്ടത്തിലും ഒരു തരത്തിലും കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സന്ദേശം കൂടിയാണ്. നമസ്കാരം.